ഇൻഡസ്ട്രി ടു ബൈ കാർസ് അഭിനയിക്കാൻ മാത്രമല്ല വന്നത് പണം ഉണ്ടാക്കിയിട്ട് കുറെ കാർ വാങ്ങണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ആൻഡ് ഐ നോ ഹിം പേഴ്സണലി ഈസ് എ വെരി ക്രേസി പേഴ്സൺ ഓൺ ഓട്ടോമൊബൈൽ കാറും ബൈക്സ് എല്ലാം വളരെ ഇഷ്ടമാണ് ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ കാർ എസ് ക്ലാസ് ഞാൻ നേരത്തെ ആസിഫ് പറഞ്ഞു കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് സിൻസ് വി ഹാവ് ഷോൺ ദിസ് കാർ കപ്പിൾ ഓഫ് ടൈംസ് ഐ ആം ജസ്റ്റ് ബ്രീഫിംഗ് ഓഫ് ദിസ് കാർ കാരണം ദിസ് മോഡൽ ദിസ് 221 എന്ന് പറയുന്ന നയൻ ജനറേഷൻ എസ് ക്ലാസ് ഇറ്റ് ഹാസ് ബീൻ ലോഞ്ച് ഇൻ 2005 ആൻഡ് ദർ വാസ് എ ഫേസ് ലിഫ്റ്റ് ഇൻ 2010 അതിൻ്റെ ശേഷം വന്ന ചേഞ്ചസ് വളരെ മൈനർ ചേഞ്ചസ് ആണ് ലൈക്ക് ഒന്നുകൂടി ഈ ഗ്രില്ലർ കുറച്ചുകൂടി ഷാർപ്പറാക്കി ഹെഡ്ലൈറ്റിലെ എൽ ഇ ഡി സ്ട്രിപ്സ് കൊണ്ടുവന്നു ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും ബമ്പേഴ്സിൽ കൊണ്ടുവന്നു ആൻഡ് ഫ്രണ്ടിലും ബാക്കി ഐ മീൻ സൈഡിലും റിയറിലൊന്നും ഐ മീൻസ് റിയറിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട് സൈഡിലൊന്നും വേറെ കാര്യമായ ചേഞ്ചസ് വന്നിട്ടില്ല കാരണം ഗോർഡൻ വാഗ്നർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മെർസിഡീസിൻ്റെ ഹെഡ് അന്ന് ഹി വാസ് ദ ചീഫ് ഡിസൈനർ ഹി വാസ് നോട്ട് ദ ഹെഡ് ഓഫ് ദ ഡിസൈനിങ് ഹി ഡിസൈൻ ദിസ് കാർ ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ ബ്ലെൻഡ് ഓഫ് യൂത്ത് ആൻഡ് മെജസ്റ്റിക് ഫീൽ കാരണം ആ രീതിയിലുള്ളൊരു ഫീലാണ് കിട്ടിയത് എൻ്റെ ഇപ്പം നല്ല ഇപ്പം ആസിഫിന് ഒരു യൂത്ത് ഐക്കൺ പോലുള്ള ഒരാൾക്കും എൻജോയ് ചെയ്യാൻ പറ്റി വേറെ ആസിഫ് ഇപ്പം മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ ഉപയോഗിക്കുന്ന എസ് ക്ലാസ് ആണ് സോ രണ്ട് കാറ്റഗറി ഓഫ് പീപ്പിൾ ആർ എൻജോയിങ് ദ കാർ ആസ് ഈസ് ദ ഇതിനൊരു കാറ്റഗറി ഉണ്ടോയെന്ന് തോന്നിപ്പോ കാരണം ഇറ്റ്സ് ഓൾസോ ഡ്രൈവേഴ്സ് കാർ ആസ് വെൽ ആസ് എ വെരി ബിഗ് ലക്ഷറി കാർ അതിനെ കുറിച്ചെല്ലാം കൂടുതൽ ആസിഫ് പറഞ്ഞത് നിങ്ങളെ മനസ്സിലാക്കിയെന്ന് കരുതുന്നു ആൻഡ് സിൻസ് വി ആർ ഷോൺ ഇൻ ഐ എം നോട്ട് എഗെയിൻ നോട്ട് ഗോയിങ് ടു ഡീറ്റെയിൽ സോ റിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയറിൽ ചെറിയ ചേഞ്ചസ് വന്ന ഫേസ് ലിഫ്റ്റിൽ വരുത്തുക കാരണം ഈ ഒരു ടെയിൽ ലൈറ്റിൽ രണ്ട് സ്ട്രിപ്പ് ആദ്യം വന്നിരുന്നു ബോഡി കളർ അത് ഒഴിവാക്കിയിട്ട് ഇപ്പം മറ്റൊരു പോർഷനാക്കി മാറ്റി പിന്നെ രണ്ട് എക്സ്പോസ് ആയിട്ടുള്ള ടെയിൽ പൈപ്പ് ചെയ്തു ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ ഈ ചേഞ്ചസ് മാത്രമേ വരുത്തിയത് ദാറ്റ് മീൻസ് ദാറ്റ് ഡിസൈൻ ഇസ് സോ വെൽ ഡിസൈൻ എന്ന് തന്നെ പറയാം കാരണം ഇന്നിപ്പോൾ ഈ ഒരു എത്ര ഇയേഴ്സ് ആയി 2005 ഇറങ്ങി 2012 ആവുന്നു ഇറ്റ്സ് ബീൻ ഇൻ ദ ഫീൽഡ് ഐ മീൻ 7 years കാരണം ഒരു ഒരു ലൈഫ് സ്പാൻ ഒരു മോഡലിൻ്റെ ലൈഫ് സ്പാൻ്റെ ഒരു എൻഡ് ഓഫ് ദ ഇയറിലാണ് ഉള്ളത് ഈവൻ ദെൻ ഇറ്റ്സ് ലുക്കിംഗ് സോ യങ് ആൻഡ് സ്റ്റിൽ നൗ ഞാൻ പറഞ്ഞു ഇതിൻ്റെ മാർക്കറ്റിനെ കുറിച്ചിട്ട് കാരണം ഇറ്റ് ഹാസ് ബീൻ ക്യാപ്ചറിങ് ദ 40% ഓഫ് പ്രീമിയം സെഗ്മെൻറ്റ് മാർക്കറ്റ് വെയർ അതേഴ്സ് അതർ ബ്രാൻഡ്സ് കോൺട്രിബ്യൂട്ട് ഓൾ ദ 60% സോ ഇറ്റ്സ് റിയലി ദ കിങ് ഓഫ് ദ കാർ എന്ന് പറയാം ആൻഡ് ഇറ്റ്സ് മൈ ഫേവറേറ്റ് സിഡാൻ മൈ മോസ്റ്റ് ഫേവറേറ്റ് സിഡാൻ എന്ന് പറയാം ഇറ്റ്സ് ഐ എനി ടൈം ഐ ഡ്രിവൻ ദ എസ് ക്ലാസ് ഐ റിയലി എൻജോയ് ഇതിൻ്റെ ടോപ്പ് ഓഫ് ദ റേഞ്ച് 65 AMG ഡ്രൈവ് ചെയ്തപ്പോൾ ഐ വാസ് റിയലി അമേസ് ആൻഡ് 4.2 to 0 to 100 അതന്നെ 612 PHP 1000 NM ടോക്കും അതെല്ലാം തന്നെ അമേസിംഗ് പവർഫുൾ കാരണം സൂപ്പർ കാറിൻ്റെ ഒരു റേഞ്ചിലാണ് വന്ന് ബീങ് ഇറ്റ് ഈസ് എ 2.5 ടൺ ഐ മീൻ 2 ടൺ വെയിറ്റ് ആണ് 2.5 വരുന്ന വേരിയൻസും ഉണ്ട് ഇറ്റ് ബീങ് എ 2 ടൺ വെഹിക്കിൾ അപ്പോൾ ഇത്രയും വെയിറ്റുള്ളൊരു വെഹിക്കിൾ ആയിട്ട് കൂടി ഇറ്റ് വാസ് സോ ഡൈനാമിക് ആൻഡ് ഈവൻ ദെൻ ആസിഫ് കുറെ ഡ്രൈവ് ചെയ്തപ്പോൾ ഈ വാണ്ടഡ് ടു എൻജോയ് ദ റിയർ സീറ്റ് ടെസ്റ്റഡേ അപ്പം ഞാൻ ഐ വാസ് ഡ്രൈവിംഗ് ഇറ്റ് വാസ് റിയലി പവർഫുൾ ആയിട്ട് ആ മൂവാറ്റുപുഴ റോഡെല്ലാം അമേസിംഗ് വി വർ റിയലി റിപ്പിംഗ് ഓഫ് ആൻഡ് റിയലി റിയലി എൻജോയ് ദ കാർ സോ ഫ്രണ്ട്സ് ആസിഫുമായി നമ്മൾ ഫ്ലൈ വീലിലെ എക്സ്പീരിയൻസ് ശരിക്കും എൻജോയ് ചെയ്യുന്നു കാരണം കാരണം ആസിഫ് എൻ്റെ കൂടെ പലപ്പോഴും ഷൂട്ടിന് വരാറുണ്ട് സിൻസ് ഈ ലവ് കാർ യൂസ് ടു ബി ദർ ബിഹൈൻഡ് ദ ക്യാമറ ബട്ട് സിൻസ് നമ്മൾ പറഞ്ഞു യു വാണ്ട് ടു കം യു വാണ്ട് ടു ഷോ അവർ വ്യൂവേഴ്സ് യുവർ എക്സ്പീരിയൻസ് ദ കാർ ഹി വാസ് റിയലി എക്സൈറ്റഡ് വന്നു നമ്മൾ ചെയ്തു ബട്ട് ഹി ടോൾഡ് മീ വൺ തിങ് ഇതോടുകൂടി എന്നെ നിർത്തരുത് യു ഷുഡ് ബ്രിങ് മീ ഫ്ലൈ വീൽ മോർ കാരണം ഹി വാണ്ട് ടു ഡ്രൈവ് മോർ എക്സൈറ്റിംഗ് കാർസ് എന്നാണ് പറഞ്ഞിട്ടില്ല സോ വിൽ ട്രൈ ടു ബ്രിങ് ഹിം മോർ മോറോവർ നമ്മൾ എസ് ക്ലാസിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എൻജോയ് ചെയ്ത് വരുന്നു ദിസ് ഈസ് ഓൾ അബൌട്ട് മെർസിഡീസ് എസ് ക്ലാസ് ഇനിയിപ്പോ ബാക്കി ഹാനി പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്ത് ഇതിൻ്റെ അതൊരു സെഗ്മെന്റ് ഉണ്ടല്ലോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഹാനി പറഞ്ഞു തന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ദിസ് ഇസ് ദ 9th ജനറേഷൻ മെർസിഡീസ് എസ് ക്ലാസ് ഇതാണ് 9th ജനറേഷൻ ആണ് മെർസിഡീസ് എസ് ക്ലാസിന്റെ സോ ഫസ്റ്റ് ജനറേഷൻ ലോഞ്ച് ചെയ്തത് ഏത് ഇയർ ആണ് ഇറ്റ്സ് നോട്ട് എ വെരി ടഫ് ക്വസ്റ്റ്യൻ ആക്ച്വലി അല്ലേ മെർക്കിന്റെ അല്ലെങ്കിൽ ഒരു കാർ ലവേഴ്സിന് എല്ലാം ഉറപ്പായിട്ട് അറിയാവുന്നതാണ് അപ്പൊ അറിയാവുന്ന ആൻസർ ഹാനിക്ക് മെയിൽ ചെയ്ത് കൊടുക്കുക ആസ്ക് ഫ്ലൈ വീൽ അറ്റ് gmail.com സോ ഞാൻ പയ്യെ ഇനി ക്യാമറ ഓഫ് ചെയ്തിട്ട് ഈ വണ്ടി ആസ്വദിക്കാൻ പോവാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓൾവേസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ് വെൻ യു ഡ്രൈവ് അതുപോലെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം ഒരിക്കലും ഓപ്പോസിറ്റ് പോകുന്ന ഒരു വണ്ടി സിഗ്സാഗ് ആയിട്ട് ഡ്രൈവ് ചെയ്തെന്നോ നിങ്ങൾ ഓവർടേക്ക് ചെയ്തെന്നോ ഓർത്തിട്ട് ഒരിക്കലും ആ വണ്ടി ഒരു കോമ്പറ്റീറ്ററായിട്ട് കണ്ട് അയാളെ തോൽപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ അയാളെ ഓവർടേക്ക് ചെയ്യാനോ അയാളെ ഇൻസൾട്ട് ചെയ്യാനോ ആയിട്ട് നമ്മളൊരു റാഷ് ഡ്രൈവിങ്ങിന് പോകരുത് ബിക്കോസ് ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലെ ഒരു അശ്രദ്ധ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തന്നെ മാറിപ്പോയെന്ന് വരാം സോ യു ഗൈസ് സ്റ്റേ സേഫ് സേഫ് ഡ്രൈവ് ടേക്ക് കെയർ
So guys, until we meet next week, have a safe journey. Always wear your seat belt. Obey the traffic rules. ഓരോ ആസിഫ് പറഞ്ഞ പോലെ ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ടേക്ക് നമ്മളടുത്ത് മര്യാദകേട് കാണിച്ചാലും ബി വെരി കാം. നിങ്ങൾ മര്യാദ കീപ്പ് ചെയ്യുക. ഡോണ്ട് ബി വെരി റാഷ് ഓൺ ദ റോഡ്. സോ ഹാപ്പി വീക്കെൻഡ്. എൻജോയ് ദ ഡേയ്സ്.